ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ആംസൺ മോംസ് വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് കക്ക കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടുള്ളൊരു വിഭവം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കക്ക ഇറച്ചി തോരനാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത് ഞാൻ അതിനായിട്ട് ഞാൻ നന്നായിട്ട് കക്ക ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊരു പാലൂമിനി പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് എന്താ പറഞ്ഞാൽ ചെറിയൊരു ചൂട് തട്ടുമ്പോഴേക്കും ഇതിൻ്റെ ഷെല്ലം അങ്ങ് തുറന്നു വരും. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഇറച്ചി പുറത്തേക്ക് എടുക്കാൻ പറ്റും. അതിനായിട്ട് ഞാൻ ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ച് വേവിക്കുന്നുണ്ട്. ഇപ്പം കണ്ടില്ലേ, അതിൽ നിന്ന് വെള്ളമൊക്കെ പുറത്ത് വന്ന് അതിൻ്റെ ഷെല്ല് തുറന്നു വരുന്ന തന്നെ അതിൻ്റെ നമുക്ക് പെട്ടെന്ന് ഇനി ഇറച്ചി കക്ക ഇറച്ചി എടുത്ത് മാറ്റാൻ പറ്റും. ഇതിപ്പോൾ ഒരു 3/4 ഭാഗമോളം നമുക്ക് എല്ലാം തുറന്നു വന്നിട്ടുണ്ട്, ഷെല്ലൊക്കെ തുറന്നു വന്നിട്ടുണ്ട്. കുറച്ചും കൂടി അതിൻ്റെ ഇടയിൽ കാണുന്നുണ്ട് ഞാൻ. അതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. കൊടുത്ത് നമുക്കെന്താ പറഞ്ഞാൽ എല്ലായിടത്തും ഒന്ന് തുറന്നു വന്നു കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഓഫ് ചെയ്ത് കുറച്ച് തണിയാൻ വെക്കുക. തണിഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് അടർത്തിയെടുത്ത് കൊടുക്കാം. എല്ലാം അടർത്തിയെടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം ഞാനൊരു മൺചട്ടി ചീനച്ചട്ടി എടുത്ത് അടുപ്പ് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണിൻ്റെ കണക്കിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കടു 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് എന്താ പറഞ്ഞാൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളകാണ് ചേർത്ത് കീറിയിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ എന്താ വെളുത്തുള്ളി 1-5 അല്ലി എടുത്തിട്ടുണ്ട്. അതും ഞാൻ ചെറുതായി മുറിച്ചത് ഞാനിതിലേക്ക് എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. നല്ലൊരു മണം വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക, കരിഞ്ഞു പോകാനൊന്നും പാടില്ല. അതിനുശേഷം ഞാൻ എന്താ പറഞ്ഞാൽ 1 ഉള്ളി മുറിച്ച് ചെറുതായിട്ട് അരിഞ്ഞിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു പകുതി വേകുന്ന ഉള്ളിൻ്റെ പകുതി വേകുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുത്ത് കൊടുക്കാം. ഉള്ളി ഭയങ്കര നന്നായിട്ടൊന്ന് വഴണ്ട ആവശ്യമൊന്നുമില്ല, അതൊന്ന് കടിക്കുമ്പോൾ നല്ല രസമാണ്. അധികം വഴന്ന് തന്നെ നമുക്ക് ആ ഉള്ളിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. ഇനി നമുക്കെന്താന്ന് പറഞ്ഞാൽ അതിലേക്ക് ഞാനൊരു 1/2 മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഇടത്തരം തേങ്ങയാണ് ചിരകി വെച്ചത്. അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഞാൻ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2 കിലോ കക്ക എടുത്താലും അതിൻ്റെ ഇറച്ചി നമുക്ക് കുറച്ചേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ മസാല കുറച്ച് ഉള്ളിയും തേങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മസാലകൾ ഉണ്ടാവും. അന്നേരം നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, കുറച്ച് തോരനായിട്ട് നമുക്ക് കിട്ടും. അതിനുശേഷം ഞാൻ എന്താ പറഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ വേവിച്ച് വെച്ചേക്കുന്ന കക്ക ഇതിലേക്ക് കക്ക ഇറച്ചി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇടാനായിട്ട്. ചിലപ്പോൾ പൂഴിയുടെ ആവശ്യമൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് നന്നായി ഞാൻ കഴുകിയിട്ടുണ്ട്. എന്നിട്ട് നമുക്കിപ്പോൾ നമ്മുടെ മസാലയിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലാസ്റ്റായിട്ട് ഞാൻ ഇച്ചിരി മുളക് പിന്നെ ഉപ്പും പിന്നെ കറിവേപ്പിലയും നന്നായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയൊന്ന് അടച്ച് ചെറിയ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് വെന്താൽ മതി. ഓൾറെഡി വെന്ത കക്കയാണ്, കക്ക ഇറച്ചിയാണ്. ഇനി നമുക്കൊന്ന് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നല്ല ടേസ്റ്റാണ്, എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ കക്കത്തോരൻ റെഡി.